ഇന്ന് നമ്മൾ അർവിനാസ് കിച്ചണിൽ ഒരു വെരി സ്പെഷ്യൽ ആൻഡ് യമ്മി ഡിഷാണ് നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആയ ഗോംഗ്ര ചീരയാണ്. ഇവിടെ കേരളത്തിൽ ഇതിന് മീൻപുളി ചീര, മത്തിപ്പുളി, പിന്നെ പുളി വേണ്ട ചീര എന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ ചീര ഇത് ഞാൻ അറിഞ്ഞവരെ ഇവിടെ അടുത്തൊക്കെ ചോദിച്ചവരിക്കും ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ചീര ഉണ്ടോ, ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് വെരി 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 ഭയങ്കര ടേസ്റ്റായിട്ട് യമ്മിയായിട്ട് വരുന്ന ഒരു ഡിഷാണ് ഇതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിന് ഇൻഗ്രീഡിയൻസ് അധികം ഒന്നുമില്ല, രണ്ട് വെജിറ്റബിൾസ് ഉള്ളൂ. ചെറിയുള്ളി കണ്ട, നമ്മൾ ഇത് ചെറിയുള്ളിൻ്റെ എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ ആ ചീര വഴറ്റിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവോ അതിന് ഈക്വലായിട്ട് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളി ചേർത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചെറിയ ചെറിയ പീസ് ആയിരിക്കണം. ആ നാടൻ വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കിയ മുളക്, ഉണക്കിയ മുളക് ഒരു 75 ഗ്രാം ഉണ്ട്. ഇത് നല്ല എരിവുണ്ടാവില്ല, സോ നമ്മൾ എരിവിനനുസരിച്ച് വേണം. നമ്മൾ എരിവ് ഇത് നന്നായിട്ടിട്ടാലേ ടേസ്റ്റ് നന്നായിരിക്കും. ബിക്കോസ് ഈ മീൻപുളി ചീര നല്ല പുളിപ്പായിരിക്കും, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുളിപ്പായിരിക്കും. സോ എരിവും സോൾട്ടിൻ്റെ ടേസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ആ പുളിപ്പ് ബാലൻസ് ചെയ്യുന്നത്. സോ ഇതാണ് നമുക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവണം. ചൂടായതിനു ശേഷം നമ്മൾ ഉണക്കിയ മുളകില്ലേ, എണ്ണ ചേർക്കാതെ ഡ്രൈ ആയിട്ട് നന്നായിട്ട് വഴറ്റണം. സോ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഈ ഇതിനെ നമ്മൾ പൊടിച്ചെടുത്ത് വെക്കണം. ഓക്കെ, ലൈക്ക് ഫുള്ള് പൗഡർ ആക്കാൻ പാടില്ല, മുളക് പൊടി പോലെ പൗഡർ ആക്കാൻ പാടില്ല. ഫ്ലേക്സ് പോലെ ഒന്ന് തിരിതിരിയായിട്ട് നമ്മൾ ഇതിനെ എടുത്ത് വെക്കണം. അത് പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഉലുവ. ഉലുവ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് നമ്മൾ. 1 ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് വഴറ്റണം. നമ്മൾ ഈ വഴറ്റണ സാധനങ്ങൾ ഒന്നും കരുകി പോകാൻ പാടില്ല. കരുകി കഴിഞ്ഞാൽ മൊത്തം ടേസ്റ്റും പോകും. ബിക്കോസ് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇവർക്ക് തന്നെയാണ്. സോ ഇത് വഴറ്റുമ്പോൾ നന്നായിട്ട് നിറം മാറ്റം ഉണ്ടാവും, ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗണിഷ് കളറിലെ നിറം മാറ്റം ഉണ്ടാവും. അതുവരെ ഒന്ന് സിമ്മിൽ വെച്ച് നല്ല പതുക്കെ വഴറ്റിയെടുക്കുക. സോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിറം മാറ്റം മനസ്സിലാവും. കണ്ടോ, നല്ല ഡാർക്ക് ബ്രൗൺ ആയി. പക്ഷെ കരുകി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോട്ടോ. സോ ഇങ്ങനെ നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വഴറ്റുക. രണ്ടും ഉണക്കിയ മുളകും ഇതും രണ്ടും നമ്മൾ സിമ്മിൽ വെച്ച് തന്നെ വഴറ്റണം. നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മൾ വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത് കണ്ട, നമ്മൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് പൊടിയാക്കേണ്ടത്, നല്ല പൗഡർ ആക്കാൻ പാടില്ല, ഇങ്ങനെ ഫ്ലേക്സ് പോലെ ആയാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുക. സോ കല്ല് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പ് ചൂടാവണം. ഒത്തിരി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ചേർക്കുന്നതാണ്. എള്ളെണ്ണ ചേർത്താലേ ടേസ്റ്റ് നന്നായിരിക്കും. എള്ളെണ്ണ ചേർക്കുക. എള്ളെണ്ണ 4 മുതൽ 6 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർത്തിട്ടുണ്ട്. സോ ഈ ഡിഷിന് എള്ളെണ്ണയാണ് ടേസ്റ്റ്. എള്ളെണ്ണ ചേർത്താൽ അടിപൊളിയായിരിക്കും. സോ 4 to 6 ടേബിൾ സ്പൂൺ നമ്മൾ എള്ളെണ്ണ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷമാണ് നമ്മൾ ഉലുവ ചേർക്കാം. ചൂടായതിന് ശേഷം ഉലുവ ചേർക്കുക. 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. കണ്ട, അത് നല്ല പൊരിയുന്നത്. അത് നല്ല പൊരിഞ്ഞു പൊട്ടണം. അത് പൊട്ടി നമ്മൾ ചൂടായതിന് ശേഷം ചേർത്താൽ ഇങ്ങനെ പൊരിഞ്ഞു പൊട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കരുകി പോവും. നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടായതിന് ശേഷം ഇങ്ങനെ ചേർത്താൽ നല്ല പൊരിഞ്ഞു പൊട്ടും. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ കടുക് ചേർക്കാം. കടുക് നമ്മൾ കണ്ട, കടുക് ചേർക്കാം. കടുക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടട്ടെ. കണ്ട, കണ്ട, നന്നായിട്ട് പൊട്ടണം. സോ ഇത് അടുപ്പ് നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് നന്നായിട്ട് പൊട്ടുന്നത്. സോ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് എല്ലാം ചേർക്കുന്നത്. കടുക് ഫുള്ളായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, വെളുത്തുള്ളി റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റുക. കരുകി പോവാതെ വഴറ്റുക. അതൊരു നിറമാറ്റം വരണം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ചെറിയുള്ളിയും നമ്മൾ റൗണ്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഓരോ ഡിഷിനും അനുസരിച്ചാണ് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. ആ ഷേപ്പിൽ കട്ട് ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളി രണ്ടും നമ്മൾ റൗണ്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്ന വെച്ചിട്ടുള്ളത്. സോ വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ വഴറ്റുന്നുണ്ട്. വഴറ്റുന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചേർക്കാം ഉള്ളിൽ.
ചെറിയുള്ളി ചേർത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് വഴട്ടി കൊടുക്കാം. വഴട്ടിയിട്ട് അത് നന്നായിട്ട് അത് കുക്കാവണം. ഒരു 3 മിനിറ്റ്സോളം നമ്മൾ നന്നായിട്ട് വഴട്ടി കൊടുക്കുക. കരികി പോകാൻ പാടില്ല, ഹൈയിലാണ് വെച്ചിട്ടുള്ളത് അടുപ്പ്. കരികി പോകാതെ നന്നായിട്ട് വഴട്ടി കൊടുത്തോണ്ടിരിക്കുക. കരികി പോയി കഴിഞ്ഞാൽ ഫൈനൽ ടേസ്റ്റ് അത് എഫക്റ്റ് ചെയ്യും. സോ ഓരോ സ്റ്റെപ്പും കരികി പോകാതെ നമ്മൾ നന്നായിട്ട് വഴട്ടി കൊടുക്കാം. നല്ല നന്നായിട്ട് വഴട്ടി കൊടുക്കുക. ഒരു 3 മിനിറ്റ്സോളം വഴട്ടി കഴിഞ്ഞാൽ തന്നെ അത് എനിക്ക് ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ മാതിരി തോന്നും. കണ്ട ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാ? നിറം മാറ്റം. സോ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് വഴട്ടി കഴിഞ്ഞു എന്ന്. ഇതിന് ശേഷം നമുക്ക് ഇതിൽ നമ്മൾ ആ ഫ്ലേക്സ് പോലെ റെഡി ചെയ്ത് വെച്ചിട്ടില്ലേ ഉണക്കിയ മുളക്, ഈ ഫ്ലേക്സ് പോലെയുള്ള ഈ ഉണക്കിയ മുളകും കൂടി നമ്മൾ ഉള്ളിൽ ചേർത്തിട്ട് നമുക്ക് മിക്സ് ആക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒന്ന് നന്നായിട്ട് അതിനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചീര ചേർക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇങ്ങനെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ആ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ചീര നമുക്ക് ഉള്ളിൽ ചേർക്കാം. ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ ചീര നമ്മൾ ഉള്ളിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴുകി ഉണക്കി വെള്ളം ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്യാം. സോ എല്ലാ ചീരയും നമ്മൾ ഉള്ളിൽ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ നിങ്ങൾക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കളർ ചേഞ്ചും ക്വാണ്ടിറ്റി എത്ര ചേഞ്ച് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ സമയത്താണ് നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നത്. പൊടിയുപ്പാണ് ചേർക്കുന്നത്. പൊടിയുപ്പ് നിങ്ങളുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആ നിറം മാറ്റം മനസ്സിലാവാം, ക്വാണ്ടിറ്റിയും കുറഞ്ഞതും മനസ്സിലാവും. സോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിപ്പ് ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എരിവും ഉപ്പും കുറവാന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചിട്ട് ഉപ്പ് ഭയങ്കര കൂടുതലുള്ളത് ഉപ്പ് ഒത്തിരി കൂടി ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഈ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒത്തിരി ആ ഓയിൽ പിരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു പിഞ്ചും കൂടി ഉപ്പ് ചേർക്കുക. പിന്നെ മുളക് പൊടി ചേർക്കുക, എരിവ് കുറവാണ്. സോ മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് അത് ബാലൻസ് ചെയ്യാം. ആൻഡ് ഇത് ചോറോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ചോറോട് കഴിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ചേർക്കുക, ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. ഈ സ്റ്റേജ് ആകുമ്പോൾ ആ ഓയിൽ വിട്ട് വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ വഴട്ടി വെച്ചിരുന്ന ഇതില്ലേ ഉലുവ, അത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നമ്മൾ കായപ്പൊടി ചേർക്കുന്നതാണ്. കായപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കായപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉലുവപ്പൊടിയും കായപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഫിനിഷായി. ഇത് പുഴുങ്ങിയലറിയൻ്റെ ഒപ്പം കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. സോ ഈ സമയത്ത് നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർക്കുമ്പോൾ ടേസ്റ്റ് നമ്മളെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഡബിൾ ടൈംസ് ആയിട്ട് കൂടും. സോ എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊന്നിയരിൻ്റെ ഒപ്പം പുഴുങ്ങിയരിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാവും. സോ നമ്മുടെ ഫുഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെരി സ്പെഷ്യൽ ആൻഡ് യമ്മി ഡിഷാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു അവർ എങ്ങനെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇത് കുക്ക് ചെയ്ത് നോക്കണം. ഹാവ് എ ഹാപ്പി ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആർ മിനസ് കിച്ചൻ.